ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂസ് വാല്യൂസ് അതുപോലെ ന്യൂസിൻ്റെ സ്ട്രക്ചർ എലമെൻറ്റ്സ് ഓഫ് ന്യൂസ് എന്നീ കാര്യങ്ങളാണ് പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോവാണ്. അപ്പോൾ വാർത്ത പിന്നെ പലതരത്തിലുള്ള വാർത്തകളുണ്ട്. നമ്മളൊരു ദിവസം പത്രം എടുത്തു കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ന്യൂസ് നമ്മൾ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ന്യൂസ് പറഞ്ഞിരുന്നു, ഹാർഡ് ന്യൂസ്, സോഫ്റ്റ് ന്യൂസ്. ഈ രണ്ട് കാറ്റഗറിയിലുള്ള പല വാർത്തകളും നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. കൂടുതലും പത്രങ്ങളിലൊക്കെ വരുന്നത് ഹാർഡ് ന്യൂസസാണ്. ഇടയ്ക്ക് എന്താണ് ചില ഫീച്ചർ ടൈപ്പ് സോഫ്റ്റ് ന്യൂസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ വാർത്തകളൊക്കെ എങ്ങനെയാണ് പത്രങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് കിട്ടുന്നത്? എങ്ങനെ എവിടെ നിന്നൊക്കെയാണ് ഈ മാധ്യമങ്ങൾ വാർത്തകൾ ശേഖരിക്കുന്നത്, അല്ല ആരൊക്കെയാണ് ഈ വാർത്താ ശേഖരണത്തിന് പിന്നെ വേണ്ടി ചുമതലപ്പെടുത്തുന്നത്? അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക കാര്യമാണ്, ഘട്ടമാണ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ മീഡിയ, മാധ്യമങ്ങൾക്ക് വേണ്ടി വാർത്തകൾ ശേഖരിക്കുക, വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത്. ഇതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ആയിട്ട് 24 hours വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഒഴുകിയിരിക്കുകയാണ് ഒരു ന്യൂസ് പേപ്പർ ഓഫീസിലേക്ക്. അത് പല സോഴ്സിൽ നിന്നാണ്, പല സോഴ്സിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന വാർത്തകളാണ് മാധ്യമ ഓഫീസുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണ്. ഓക്കെ, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. അപ്പം ഇങ്ങനെ ഇത് എങ്ങനെയൊക്കെയാണ് ശേഖരിക്കപ്പെടുന്നത്, ആരൊക്കെയാണ് ഈ വാർത്തകൾ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത്, കളക്ട് ചെയ്ത് അയക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യമായിട്ടും ഇൻഫർമേഷൻ തരുന്ന ആളെയാണ് നമ്മൾ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത്, വാർത്താ സ്രോതസ്, അല്ലേ? നമുക്ക് ഒരു വാർത്തയ്ക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ആളെയാണ് വാർത്താ സ്രോതസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മാധ്യമങ്ങൾക്ക് പിന്നെ വാർത്തകൾ നൽകുന്ന സോഴ്സുകൾ അല്ലെങ്കിൽ വാർത്തകൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന സോഴ്സുകളെ മൂന്ന് വിഭാഗമായിട്ട്, അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ഓതൻറ്റിസിറ്റിയുടെ ആധികാരികതയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് കാറ്റഗറിയായിട്ട് നമുക്ക് ഇൻഫർമേഷൻ സോഴ്സിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാണ് ആ മൂന്ന് കാറ്റഗറീസ്? ഒന്ന് പ്രൈമറി സോഴ്സ്, രണ്ടാമത്തത് സെക്കൻഡറി സോഴ്സ്, മൂന്നാമത്തത് ടെർഷ്യറി സോഴ്സ്. ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് സ്രോതസ്സുകളെ, വാർത്താ സ്രോതസ്സുകളെ, ഇൻഫർമേഷൻ സോഴ്സുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തത് പ്രൈമറി സോഴ്സാണ്. പ്രൈമറി സോഴ്സ് ഈസ് ദ മോസ്റ്റ് ഓതൻറ്റിക് ആൻഡ് ക്രെഡിബിൾ സോഴ്സ് ഫോർ മീഡിയ. മാധ്യമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ക്രെഡിബിളായിട്ടുള്ള ആധികാരികമായിട്ടുള്ള സോഴ്സിനെയാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. പ്രൈമറി സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ പ്രൈമറി ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പ്രൈമറി ഇൻഫർമേഷൻസ് ആർ ഇൻഫർമേഷൻസ് കളക്റ്റഡ് ഫ്രം പ്രൈമറി സോഴ്സ്. പ്രൈമറി സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് ഏറ്റവും ഓതൻറ്റിക്കായിട്ട്, ആധികാരികമായിട്ട്, വസ്തുതാപരമായിട്ട് വിവരം എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സ് നൽകുന്ന ഇൻഫർമേഷനാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ആക്സിഡൻറ്റ് കോണ്ടാക്സ്റ്റിലേക്ക് പോവാണ്. ഒരു ആക്സിഡൻറ്റ് നടന്നു, റോഡ് ആക്സിഡൻറ്റ് നടന്നു. സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ അവിടെ പോകണം. ഒരു മേജർ ആക്സിഡൻ്റ് ആണെങ്കിൽ ആ സ്പോട്ടിൽ പോകണം. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അറിയാനും അതിൻ്റെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ അറിയാൻ ആ സ്പോട്ടിലേക്ക് റിപ്പോർട്ടർ പോകണം. റിപ്പോർട്ടർ പോയി കഴിഞ്ഞാൽ റിപ്പോർട്ടർ ആദ്യം തന്നെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കേണ്ടത് ആ സംഭവത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആൾ, പരിക്ക് പറ്റിയ ആളുകളുണ്ടാവും, ആക്സിഡൻറ്റ് സംഭവിച്ച വണ്ടിയിൽ സഞ്ചരിച്ച ആളുകൾ, രക്ഷപ്പെട്ട ആളുകൾ, അതേപോലെ അത് നേരിട്ട് കണ്ട ആൾ. ഏറ്റവും ഓതൻറ്റിക് ആയിട്ടുള്ള വിവരം അവരിൽ നിന്നേ കിട്ടുള്ളൂ, കാരണം അവർ ആ ആക്സിഡൻറ്റിൽ ഇൻവോൾവ്ഡ് ആണ്, ഒന്നുകിൽ അതിൽ ഇൻവോൾവ്ഡ് ആണ് അല്ലെങ്കിൽ നേരിട്ട് കണ്ട ആളാണ്. അപ്പോൾ ചിലപ്പോൾ ആക്സിഡൻറ്റിൽ ഒരു വാഹനത്തിലെ മുഴുവൻ ആളുകളും മരിച്ചുപോയി, ആരും ജീവിച്ചിരിപ്പില്ല. റിപ്പോർട്ടർക്ക് അങ്ങനെ എന്തു ചെയ്യില്ല, ഈ വാഹനത്തിലുള്ള ആളെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവരാരും ജീവിച്ചിരിപ്പില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുക, അത് നേരിട്ട് കണ്ട ആളുണ്ടാവും, ഐ വിറ്റ്നസ്, ലൈവായിട്ട് ആക്സിഡൻറ്റ് കണ്ട, ചിലപ്പം ആ വഴി മറ്റൊരു വാഹനത്തിൽ വന്ന ആൾ, അപകടത്തിൽപ്പെടാത്ത മറ്റൊരു വാഹനത്തിൽ വന്ന ഡ്രൈവർ, അല്ലെങ്കിൽ ആ ആക്സിഡൻറ്റ് നടന്ന ആ സ്ഥലത്തിന് അടുത്തായിട്ട് നിൽക്കുന്ന ആൾ, ഏതെങ്കിലും കടക്കാർ, ചിലപ്പോൾ ഉണ്ടാവുമല്ലോ അങ്ങനെ തൊട്ടടുത്ത കടക്കാരൊക്കെ ചിലപ്പോൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്, എന്തായാലും തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളൊക്കെ ലൈവായിട്ട് ചിലപ്പോൾ കണ്ട, അവരോട് ഇവർ നൽകുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ പ്രൈമറി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ പ്രൈമറി സോഴ്സ് ആരാണ്?
ഒന്നുകിൽ ഒരു സംഭവത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ ആ സംഭവം നേരിട്ട് വീക്ഷിച്ച ദൃക്സാക്ഷിയായിട്ടുള്ള ആളുമാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകന് റിപ്പോർട്ടർക്ക് ഇൻഫർമേഷൻ തരാൻ കഴിയുന്ന ഏറ്റവും ഓതൻറ്റിക് ആയിട്ടുള്ള സോഴ്സാണ് പ്രൈമറി സോഴ്സ്. ആ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ അതിൽ ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ അത് നേരിട്ട് കണ്ട ആളോ ആണ്. അവർ തരുന്ന ഇൻഫർമേഷനെ നമ്മൾ പ്രൈമറി ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും റിപ്പോർട്ടേഴ്സ് പിന്നെ ശ്രമിക്കേണ്ടത് പ്രൈമറി സോഴ്സിനെ കണ്ടെത്തുക, അവരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. കാരണം അവർ കണ്ടതാണ്, അല്ല അവർ ഇൻവോൾവ് ആണ്. അപ്പോൾ അവർ തരുന്നത് എന്തായിരിക്കും? 100% ഫാക്ച്വലായിരിക്കും. ആരും നമ്മളൊന്നുമില്ല തെറ്റിദ്ധരിപ്പിക്കാത്ത രീതിയിൽ അവർ കണ്ട കാര്യങ്ങൾ അവർ നമ്മളോട് പറയും, അല്ലെങ്കിൽ അവർ അനുഭവിച്ച കാര്യങ്ങൾ അവർ പറയും. അത് നമുക്ക് വാർത്തയിൽ അതേപോലെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ഓതൻറ്റിക് ആയിട്ടുള്ള, ആധികാരികമായിട്ടുള്ള, ഫാക്ച്വലായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ്. അപ്പോൾ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സിന് വിവരം നൽകുന്ന ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള, വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സാണ്. രണ്ടാമത്തേത് സെക്കൻഡറി സോഴ്സാണ്. ഈ സെക്കൻഡറി സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആയിരിക്കില്ല, ഒരു സംഭവം നേരിട്ട് കണ്ടിട്ടുമില്ല, പക്ഷേ പ്രൈമറി സോഴ്സിൽ നിന്നും ചോദിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരിക്കും സെക്കൻഡറി സോഴ്സ്. നേരത്തെ പ്രൈമറി സോഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അതിൽ ഉൾപ്പെട്ട ആളോ സംഭവത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ സംഭവം നേരിട്ട് കണ്ട ആളോ ആയിരിക്കുമല്ലോ പ്രൈമറി സോഴ്സ്. സെക്കൻഡറി സോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് നേരിട്ട് കണ്ടിട്ടുമില്ല, ഇതിൽ ഇൻവോൾവും അല്ല, പക്ഷേ അത് നേരിട്ട് കണ്ട ഒരാളോട് അല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളോട് കാര്യങ്ങൾ ശേഖരിക്കുന്ന അല്ലെങ്കിൽ ആളോട് കിട്ടിയ വിവരം കയ്യിലുള്ള ആളെയാണ് നമ്മൾ സെക്കൻഡറി സോഴ്സ് എന്ന് പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ പോലീസ്, ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസ് എത്തും അവിടെ. ഒരു പക്ഷേ പത്രക്കാരെത്തുന്നതിന് മുമ്പ് പോലീസ് അവിടെ എത്തും. പോലീസ് എന്ത് ചെയ്യും? പരമാവധി പ്രൈമറി സോഴ്സിനെ അവർ കാണാൻ ശ്രമിക്കും അല്ലേ. ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെയോ അല്ലെങ്കിൽ ഐ വിറ്റ്നസ്സിനെയോ അവരെന്ത് ചെയ്യും? കാണുകയും അവരിൽ നിന്നും വിവരങ്ങൾ എടുക്കും. നമ്മൾ ആസ് എ റിപ്പോർട്ടർ, റിപ്പോർട്ടേഴ്സ് പോലീസിനോട് വിവരം എടുക്കുകയാണെങ്കിൽ അതെന്താണ്? സെക്കൻഡറി ഇൻഫർമേഷനാണ്. പോലീസ് നൽകുന്ന ഇൻഫർമേഷൻ സെക്കൻഡറി ഇൻഫർമേഷനാണ്. കാരണം അവർ പേഴ്സണലി അതിൽ ഇൻവോൾവ് അല്ല, നേരിട്ട് കണ്ട ആളുകളും അല്ല, പക്ഷെ അവർ കണ്ട ആളുകളോട്, പ്രൈമറി സോഴ്സിൽ നിന്നും വിവരം കളക്ട് ചെയ്ത ആളുകളാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് ആരാണ്? സെക്കൻഡറി സോഴ്സാണ്. സോ സെക്കൻഡറി സോഴ്സ് ഈസ് ദി പേഴ്സൺ, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ who are having information from primary source. Primary sourceil ninnum vivarangal collect cheyda aalugaleyana secondary source nu parayunnathu. Avaru theruna vivarangal secondary information aanu. Appo namukku primary source available alla, neerittu aarum kandittilla, ee involved aayittulla aalugalum illa, jeevichirippilla, accident inde context aanalli. Appo namukku endu cheyyam? Secondary source ne ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ സെക്കൻഡറി സോഴ്സിനെ നമ്മൾ പിന്നെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വെരിഫൈ ചെയ്തിട്ടൊക്കെ വാർത്തകൾ കൊടുക്കാവുള്ളൂ. പല ആളുകളോടും സെക്കൻഡറി സോഴ്സ് തന്നെ ഒരുപാടുണ്ടാവുള്ളൂ, അവരോടൊക്കെ ചോദിച്ചിട്ടേ നമ്മൾ വാർത്തയിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. കാരണം പ്രൈമറി ഇൻഫർമേഷൻ്റെ അത്ര ഓതൻറ്റിക് അല്ല സെക്കൻഡറി ഇൻഫർമേഷൻ. മീൻസ് പോലീസൊക്കെ തരുന്ന ഇൻഫർമേഷൻ ഓതൻറ്റിക് ആണ് നമുക്ക് വരും, കാരണം അത് അതോറിറ്റിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയും അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്ന, നടപടി എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു വിഭാഗമായതുകൊണ്ട്, ഒരു ഒഫീഷ്യൽ വിഭാഗമായതുകൊണ്ട് പോലീസ് തരുന്ന ഇൻഫർമേഷൻ ഓതൻറ്റിക് ആണ് റിപ്പോർട്ടറെ സംബന്ധിച്ച്. ഓക്കെ, സോ പ്രൈമറി സോഴ്സ്, സെക്കൻഡറി സോഴ്സ്. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് ടെർഷ്യറി സോഴ്സ്. ഇത് ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ സോഴ്സാണ് ടെർഷ്യറി സോഴ്സ്. അതായത് പലരിൽ നിന്നും വിവരങ്ങൾ ലഭിച്ച ആളുകളെയാണ് ടെർഷ്യറി സോഴ്സ്. അഗെയിൻ നമുക്ക് ആക്സിഡൻ്റ് കോണ്ടെക്സ്റ്റിലേക്ക് തന്നെ പോവാം. പ്രൈമറി സോഴ്സിനെ അവർ കണ്ടിട്ടില്ല, സെക്കൻഡറി സോഴ്സിനെ അവർ കണ്ടിട്ടില്ല, അവർ പേഴ്സണലി അതിൽ ഇൻവോൾവ് അല്ല, പക്ഷേ പല ആളുകളിൽ നിന്നും പല സംഭവങ്ങൾ അവർ അറിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കേട്ടറിഞ്ഞ കാര്യങ്ങൾ അവർക്കറിയാം. അവരെ നമ്മൾ റിപ്പോർട്ടർ സമീപിക്കുമ്പോൾ അവരും ചിലപ്പം പല കാര്യങ്ങളും പറയും, നമുക്കത് നോട്ട് ചെയ്യാം. പക്ഷേ അവർ പറയുന്ന ഒരിക്കലും അതേപോലെ നമ്മൾ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? അവർ പല സ്ഥലത്തു നിന്ന് പല ആളുകളിൽ നിന്ന് കേട്ടതാണ്. പറയുന്നതെല്ലാം എന്തായിരിക്കില്ല? അക്യുറേറ്റ് ആയിരിക്കില്ല, കൃത്യമായിരിക്കില്ല. അപ്പോൾ പ്രൈമറി സെക്കൻഡറി സോഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ മാത്രമേ നമ്മൾ ടെർഷ്യറി സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാവൂ. ടെർഷ്യറി സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് വെരിഫൈ ചെയ്തിട്ട് പല ആളുകളോടും ചോദിച്ചിട്ട് ഓതൻറ്റിക് ആണ് അല്ലെങ്കിൽ കൃത്യമാണ്, അക്യുറേറ്റ് ആണെന്നുള്ളത് എൻഷുവർ ചെയ്തിട്ട് മാത്രമേ നമ്മളത് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് ടെർഷ്യറി സോഴ്സ്. അപ്പോൾ ഒരു റിപ്പോർട്ടർക്ക് പിന്നെ ഡിപ്പെൻഡ് ചെയ്യാവുന്ന മൂന്ന് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സോഴ്സ്, വാർത്തയ്ക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന സ്രോതസ്സുകളാണ് പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും അതുപോലെ ടെർഷ്യറി സോഴ്സും. ഇതിൽ ഏറ്റവും കൂടുതൽ
വിശ്വാസയോഗ്യമായത് ക്രെഡിബിൾ സോഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സാണ്. അവർക്കാണ് പ്രൈമറി ഇൻഫർമേഷൻസ് അവരാണ് അവരുടെ കയ്യിലാണ് ഉണ്ടാവുക. അവരൊന്നുകിൽ അതിൽ ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളോ അതല്ലെങ്കിൽ ഐവിറ്റ്നസ് ആയിട്ടുള്ള ആളുകളോ ആയിരിക്കും. രണ്ടാമത്തത് ഒരു സെക്കൻഡറി സോഴ്സാണ്. സെക്കൻഡറി സോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻവോൾവ് അല്ല, ഐവിറ്റ്നസ്സും അല്ല, പക്ഷേ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെയോ ഐവിറ്റ്നസ്സിനെയോ അവർ കണ്ടിട്ട് അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ആളുകളായിരിക്കും സെക്കൻഡറി സോഴ്സ്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ടെർഷ്യറി സോഴ്സാണ്. അവർ കണ്ടിട്ടും ഇല്ല, ഐവിറ്റ്നസ്സും അല്ല, കണ്ടവരെയോ അല്ലെങ്കിൽ ദൃക്സാക്ഷിയായവരോ അവർ കണ്ടിട്ടില്ല. അതല്ലാതെ പല ആളുകളിൽ നിന്നും വിവരങ്ങൾ ഉള്ള ആളുകളെയാണ് നമ്മൾ ടെർഷ്യറി സോഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് ഇവർ തരുന്ന വാർത്തകൾ എന്താണ് അത്ര വിശ്വാസയോഗ്യമായിരിക്കില്ല. അപ്പോൾ ഇതാണ് ഇൻഫർമേഷൻ സോഴ്സ്, മൂന്ന് വിഭാഗം ഇൻഫർമേഷൻ സോഴ്സസ്. ഇനി മാധ്യമങ്ങൾക്ക് വാർത്തകൾ എത്തിച്ചു നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ന്യൂസ് ഏജൻസികൾ എന്ന് പറയുന്നത്. ന്യൂസ് ഏജൻസികൾ എന്താണ് ഈ ന്യൂസ് ഏജൻസി? ന്യൂസ് ഏജൻസീസ് ആർ ദി ഓർഗനൈസേഷൻസ്, പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ടു പ്രൊവൈഡ് ന്യൂസ് ഫോർ മീഡിയ. മാധ്യമങ്ങൾക്ക് വാർത്തകൾ എത്തിച്ചു നൽകുന്ന പ്രൊഫഷണൽ ഏജൻസികളെയാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ ന്യൂസ് ഏജൻസീസ് എന്ന് പറയുന്നത്. ദെർ ആർ മെനി ന്യൂസ് ഏജൻസീസ് ഇൻ ഡിഫറെൻ്റ് പാർട്ട് ഓഫ് ദി വേൾഡ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രാജ്യങ്ങളിലായിട്ട് വാർത്തകൾ എത്തിച്ചു നൽകുന്ന ഏജൻസികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരെയാണ് നമ്മൾ ന്യൂസ് ഏജൻസീസ് എന്ന് പറയുന്നത്. പത്രങ്ങളുടെ റിപ്പോർട്ടേഴ്സിന് പുറമെ വാർത്തകൾ നൽകുന്ന ഏജൻസികളെയാണ് നമ്മൾ ന്യൂസ് ഏജൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഏജൻസീസ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റോയിട്ടേഴ്സ്, അതുപോലെ തന്നെ അസോസിയേറ്റഡ് പ്രസ്, എ പി, ഏജൻസ് ഫ്രാൻസ് പ്രസ്, അതുപോലെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ, ഇങ്ങനെ ഒരുപാട് പിന്നെ വാർത്താ ഏജൻസികൾ, ന്യൂസ് ഏജൻസികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ 24 മണിക്കൂർ എന്താണ് വാർത്തകൾ കളക്ട് ചെയ്യണം. പത്രങ്ങൾക്കുള്ളതുപോലെ ഇവർക്കും റിപ്പോർട്ടേഴ്സ് ഉണ്ടാകും, ന്യൂസ് ഏജൻസീസിനും റിപ്പോർട്ടേഴ്സ് ഉണ്ടാകും. അവരിലൂടെ അവർ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട്സ് കളക്ട് ചെയ്തിട്ട് മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഇവരിൽ നിന്നാണ് മാധ്യമങ്ങളൊക്കെ കൂടുതലും വാർത്തകൾ എടുക്കുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതിനൊരു സബ്സ്ക്രിപ്ഷൻ ചാർജൊക്കെ ഉണ്ടാവും. ഏജൻസിയുടെ വാർത്ത എല്ലാവർക്കും കിട്ടില്ല, അത് മാധ്യമങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഏജൻസികൾ ഒരിക്കലും വാർത്തകൾ നേരിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നില്ല, മാധ്യമങ്ങൾക്കാണ് കൊടുക്കുന്നത്. മാധ്യമങ്ങൾ വഴിയാണ് ജനങ്ങൾ വാർത്തകൾ അറിയുന്നത്. അപ്പോൾ കൂടുതലും ഇൻ്റർനാഷണൽ ന്യൂസ് അല്ലെങ്കിൽ ഫോറിൻ ന്യൂസുകളാണ് വാർത്താ ഏജൻസികളിൽ നിന്നും മാധ്യമങ്ങൾ എടുക്കുന്നത്. എല്ലാ പത്രങ്ങൾക്കും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും റിപ്പോർട്ടേഴ്സ്, കറസ്പോണ്ടൻസ്, സ്വന്തം റിപ്പോർട്ടേഴ്സ് ഉണ്ടാവില്ല. അപ്പം അത്തരം മാത്രമല്ല അവിടെ നിന്നുള്ള വാർത്തകൾ എല്ലാ ദിവസവും ഒന്നും എല്ലാ പത്രങ്ങൾക്കും വേണ്ട. അപ്പം നമ്മുടെ മലയാള പത്രങ്ങൾക്ക് അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ എല്ലാ ദിവസവും വേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ നേരത്തെ ന്യൂസ് വാല്യൂ പറഞ്ഞ പോലെ നമ്മുടെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം അമേരിക്കയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പത്രങ്ങൾക്ക് വാർത്തയാണ്. അപ്പോൾ വളരെ റെയറായിട്ട് മാത്രമേ അത്തരം വാർത്തകൾ, അതേപോലെ അവിടെ മേജർ ഇവൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ നടക്കുന്ന, ഇപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മൾ അമേരിക്കയിലെ കാര്യങ്ങൾ നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം കേസിൽ അവിടെയുള്ള ഏജൻസികളെയാണ് മലയാള പത്രങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ നേരെ അമേരിക്കയിലേക്ക് ഇവിടുന്ന് റിപ്പോർട്ടേഴ്സിന് അയക്കുകയല്ല. അത് അത്ര എക്സ്പെൻസീവാണ്. ചില വലിയ ഇവൻസുകളിലൊക്കെ ചിലപ്പോൾ എന്താണ് ഇപ്പോൾ വേൾഡ് കപ്പ്, ഒളിമ്പിക്സ്, അതുപോലെ അങ്ങനത്തെ വലിയ ടൂർണമെൻറ്റ്സൊക്കെ നടക്കുന്ന സമയത്ത്, പിന്നെ ചിലപ്പോൾ എന്താണ് ഒരു മാസക്കാലയളവിലോ ഒക്കെ നടക്കുന്ന വലിയ ടൂർണമെൻറ്റൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് സ്പോർട്സ് റിപ്പോർട്ടേഴ്സിനൊക്കെ അങ്ങോട്ട് അയക്കാറുണ്ട് എക്സ്ക്ലൂസീവ് ന്യൂസിന് വേണ്ടിയിട്ടും. അപ്പോൾ അത് അവർ ചെയ്തോളും. അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ഓൺ റിപ്പോർട്ടേഴ്സ് വാർത്തകൾ അയച്ചോളും, ആ വാർത്തയാണ് നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്നത്. പക്ഷെ അല്ലാത്ത സമയത്തൊക്കെ അവർ നടക്കുന്ന സംഭവങ്ങൾ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ അവിടുത്തെ ന്യൂസ് ഏജൻസിയുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ പത്രങ്ങൾ വാങ്ങുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ റോഡ് ആക്സിഡൻറ്റ് നടന്നു, അല്ലെങ്കിൽ അമേരിക്കയിൽ വേറെ എന്തെങ്കിലും ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നടന്നെങ്കിൽ, മലയാളികൾ ഇൻവോൾവ് ആണെങ്കിൽ അവിടെയുള്ള ഏജൻസികൾ, അസോസിയേറ്റഡ് പ്രസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഏജൻസി ഉണ്ട്, അവരാണ് ഏറ്റവും വലിയ ഏജൻസി അമേരിക്കയിൽ, അവരുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ മലയാള പത്രങ്ങൾ ഉൾപ്പെടെ വാർത്തകൾ വാങ്ങുന്നത്. ഓക്കെ, അതേപോലെ റോയിട്ടേഴ്സ്, ബ്രിട്ടൻ്റെ, ഇംഗ്ലണ്ടിൻ്റെ പിന്നെ കൺട്രോളിലല്ല അവർ, പിന്നെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസിയാണ് റോയിട്ടേഴ്സ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസിയാണ് റോയിട്ടേഴ്സ്. അപ്പോൾ ഒരുവിധം അവർക്ക് പിന്നെ ബ്രിട്ടനിൽ മാത്രമല്ല ഓഫീസസും റിപ്പോർട്ടേഴ്സും ഉള്ളത്, ലോകത്തിൻ്റെ മിക്ക ക്യാപിറ്റൽ സിറ്റീസിലും ഒക്കെ തന്നെ അവർക്ക് എന്തുണ്ട്, ഓൺ ഓഫീസസ് ആൻഡ് ബ്യൂറോസൊക്കെ ഉണ്ട്. അതുവഴി അവരുടെ റിപ്പോർട്ടേഴ്സ് കളക്ട് ചെയ്യുന്ന വാർത്തകളും മാധ്യമങ്ങൾ വാങ്ങുന്നുണ്ട്. ഇനി ഇന്ത്യയിൽ
നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ വിദേശ രാജ്യങ്ങളുടെ പത്രങ്ങൾ അറിയുന്നത് ഈ ഇന്ത്യയിലെ ഏജൻസികൾ വഴിയാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ, INS ഒക്കെ പോലെ ഒരുപാട് ന്യൂസ് ഏജൻസികൾ ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ വാർത്തകളായിട്ട് ആക്കിയിട്ട് വിദേശ രാജ്യങ്ങളിലെ പത്രങ്ങൾക്ക് കൊടുക്കുന്നത് ഇന്ത്യയിലെ PTA അടക്കമുള്ള, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ന്യൂസ് ഏജൻസികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഏജൻസികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ വാർത്തകൾ ശേഖരിക്കുന്നുണ്ട്. അവർ ശേഖരിച്ച വാർത്തകൾ മാധ്യമങ്ങൾക്ക് അവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ന്യൂസ് ഏജൻസി. ഈ ന്യൂസ് ഏജൻസിയും വലിയൊരു സോഴ്സാണ് മാധ്യമങ്ങൾക്ക് വാർത്ത ലഭിക്കുന്ന. ഓക്കെ, ഇനി ഇതല്ലാതെ ഒരുപാട് സ്ഥിരമായിട്ട് വാർത്തകൾ പിന്നെ ഉണ്ടാവുന്ന പിന്നെ ചില ഏരിയകളുണ്ട്. ആ ഏരിയകളെയാണ് നമ്മൾ ഒന്നിച്ച് ബീറ്റ് എന്ന് പറയുന്നത്. ബീറ്റ്, BEAT, ബീറ്റ്. ഒരുപാട് ബീറ്റുകളുണ്ട്. ബീറ്റ്സ് റിപ്പോർട്ടേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ് ബീറ്റ് എന്ന് പറയുന്നത്. ബീറ്റ് ഈസ് ദി അസൈൻഡ് ഏരിയ ഓഫ് എ റിപ്പോർട്ടർ. ഒരു റിപ്പോർട്ടർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഏരിയ, അതായത് റെഗുലറായിട്ട് വാർത്തകൾ വരുന്ന, വാർത്തകൾ വരാൻ സാധ്യതയുള്ള ഏരിയകളെയാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അങ്ങനെ ഒരുപാട് ബീറ്റ്സ് ഉണ്ട്. പോലീസ് സ്റ്റേഷൻ ഇസ് എ മേജർ ബീറ്റ് ഫോർ റിപ്പോർട്ടർ. ഒരു റിപ്പോർട്ടർ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷൻ വലിയൊരു ബീറ്റാണ്. എന്തുകൊണ്ട്? പോലീസ് സ്റ്റേഷനിൽ ഈ നമുക്കറിയാം എന്താണ്, കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റാണ്, വിഭാഗമാണ് പോലീസ്. അപ്പം മാധ്യമങ്ങളെ സംബന്ധിച്ച് എന്താണ്, ഈ കുറ്റകൃത്യങ്ങൾ വലിയ വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ മേഡർ ആവാം, അതേപോലെ മോഷണമാവാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള പിന്നെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി ആവാം, പലതരത്തിലുള്ള ക്രൈമുകളൊക്കെ തന്നെ എന്താണ് ഡീൽ ചെയ്യുന്നത് പോലീസ് സ്റ്റേഷൻ ആദ്യം തന്നെ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നുണ്ടാവും ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പം ഈ പോലീസ് സ്റ്റേഷനെ ഒരു ബീറ്റായി കണ്ടുകൊണ്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യണം, പോലീസ് സ്റ്റേഷനുമായിട്ട് കോൺടാക്ട് ചെയ്യും. ആ ഒരു ജൂറിസ്ഡിക്ഷൻ, ആ ഒരു ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനെ എപ്പോഴും കോൺടാക്ട് ചെയ്യും. അവിടെ നിന്നൊക്കെ നടക്കുന്ന സംഭവങ്ങൾ, അവരെ രജിസ്റ്റർ ചെയ്യപ്പെടും, അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കപ്പെടുകയും അത് പത്രങ്ങളിലൊക്കെ വാർത്തകളായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് റെഗുലറായിട്ട് വാർത്തകൾ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ ബീറ്റാണ് പോലീസ് സ്റ്റേഷൻ. അതുപോലെ മറ്റൊരു ബീറ്റാണിത്, നമ്മുടെ അസംബ്ലി, നമ്മുടെ നിയമസഭ എന്ന് പറയും, കേരള നിയമസഭ, അതേപോലെ ഇന്ത്യൻ പാർലമെൻറ്റ്. ഇവിടെയൊക്കെയാണ് നമ്മുടെ ഭരണ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് പാർലമെൻറ്റിലോ നിയമസഭയിലോ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലൊക്കെയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടേക്കൊക്കെ എന്തുണ്ട്, സ്പെഷ്യലൈസ്ഡ് റിപ്പോർട്ടേഴ്സിനെ അസൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സഭ കൂടുന്ന സമയത്ത്, ചേരുന്ന സമയത്ത് സഭയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വാർത്തകളാക്കാൻ വേണ്ടിയിട്ടാണ് ചില സ്പെഷ്യലൈസ്ഡ് റിപ്പോർട്ടേഴ്സിനെ സഭകളിലേക്ക്, പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കൊക്കെ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് പാർലമെൻറ്റ് ആ മേജർ ബീറ്റ്സ് ഫോർ മീഡിയ. മാധ്യമങ്ങൾക്ക് അത് വലിയ ബീറ്റുകളാണ്. സ്ഥിരമായിട്ട് വാർത്തകൾ ലഭിക്കുന്ന ഏരിയ തന്നെയാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ. അതുപോലെ മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റൽസ്, മേജർ ഹോസ്പിറ്റൽസ്, യൂണിവേഴ്സിറ്റീസ്, കോടതി. കോടതി നമുക്കറിയാം ഒരുപാട് ഒരുപാടെന്നല്ല, ഈ കേസുകൾ അന്തിമമായിട്ട് വിധി പറയുന്നത് കോടതികളിൽ വെച്ചിട്ടാണ്. പല വർഷങ്ങളോളം നീണ്ടുന്ന പല തർക്കങ്ങളും പല പ്രമാദമായിട്ടുള്ള കേസുകളൊക്കെ തന്നെ വിധി പറയുന്ന ദിവസം നിങ്ങൾക്കറിയാം മാധ്യമങ്ങളത് അത്രയും പ്രാധാന്യം അതിന് കൊടുക്കാറുണ്ട് അല്ലേ. അവിടെയൊക്കെ റിപ്പോർട്ടേഴ്സിന് ഇപ്പോൾ ചാനലുകളൊക്കെ ആണെങ്കിൽ ലൈവായിട്ട് അത്തരം കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെ എന്ത് ചെയ്യാണ്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. റിപ്പോർട്ടേഴ്സ് അവിടെ പോയിട്ട് ലൈവ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം അത് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ കോടതി എന്ന് പറയുന്ന നിരന്തരം വാർത്തകൾ വരുന്ന ഒരു ബീറ്റ് തന്നെയാണ്. അതേപോലെ മെഡിക്കൽ കോളേജ്, മിക്ക സംഭവങ്ങളുടെയും മിക്ക ആക്സിഡൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം എത്തുന്നത് ഈ ഹോസ്പിറ്റൽസിലേക്കാണ്. അപ്പോൾ അവിടെ നമുക്കതിൻ്റെ സ്റ്റാറ്റസ് അവിടെ നിന്ന് കിട്ടും, ഹോസ്പിറ്റൽസ് നിന്ന് കിട്ടും ഒരാളുടെ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെഡിക്കൽ കോളേജ് വലിയൊരു ബീറ്റാണ്. ഓരോ ദിവസത്തെയും കോവിഡ് കണക്കുകൾ ഏറ്റവും കൂടുതൽ ശേഖരിക്കപ്പെടുന്നത് മെഡിക്കൽ കോളേജുകൾ വഴിയാണ്. അതൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാണ്. ഇനി ഈ അസുഖങ്ങൾ മാത്രമല്ല, മറ്റ് ഇഷ്യൂസും മറ്റ് വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങളും മെഡിക്കൽ കോളേജിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ഡോക്ടേഴ്സിൻ്റെ സ്ട്രൈക്കുകൾ, നഴ്സുമാരുടെ സ്ട്രൈക്കുകൾ, സൗകര്യങ്ങളുടെ അപര്യാപ്തത, അങ്ങനെ പല പല ആംഗിളിലുള്ള സ്റ്റോറീസും മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽസും ഇതേപോലെ മെഡിക്കൽ കോളേജസൊക്കെ തന്നെ എന്താണ് മാധ്യമങ്ങൾ വലിയ ബീറ്റാണ്. സ്ഥിരമായിട്ട് വാർത്തകൾ വരുന്ന ഏരിയകളാണ്. പിന്നെ മറ്റ് സ്ഥാപന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഓഫീസുകളൊക്കെ തന്നെ എന്താണ് വലിയ ബീറ്റുകളായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബീറ്റുകളിൽ നിന്നും വാർത്തകൾ ലഭിക്കുന്നുണ്ട്. ബീറ്റ്സും എന്താണ്, ഇൻഫർമേഷൻ സോഴ്സാണ്. പിന്നെ മറ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ പ്രസ് കോൺഫറൻസുകളാണ്. പ്രസ് കോൺഫറൻസ് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളോട്
കാര്യങ്ങൾവതരിപ്പിക്കുകയും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് പ്രസ് കോൺഫറൻസ്. ഇപ്പോൾ മാധ്യമങ്ങളും പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പബ്ലിക്കിനോട് പറയാനുള്ള ആളും പ്രധാനപ്പെട്ട ഒരു കാര്യം പബ്ലിക്കിനോട് റിവീൽ ചെയ്യാനുള്ള ആളും നടന്ന ഒരു ഫോമൽ ഇൻട്രാക്ഷനെയാണ് അല്ലെങ്കിൽ കോൺഫറൻസിനെയാണ് മീഡിയ കോൺഫറൻസ് അല്ലെ പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം വളരെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സംഭവത്തിൽ നമുക്കൊരു അഭിപ്രായമുണ്ട്, നമുക്കത് എല്ലാവരോടും പറയണം. പക്ഷേ അത് നമുക്ക് നേരിട്ട് പേഴ്സണലായിട്ടൊന്നും എല്ലാവരെയും കണ്ട് സംസാരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വളരെ സിമ്പിളായിട്ട് ഒരു പ്രസ് കോൺഫറൻസ് നടത്താം. നമ്മുടെ തൊട്ടടുത്ത ഒരു പ്രസ് ക്ലബിൽ അല്ലെങ്കിൽ അവിടുത്തെ മാധ്യമ കൂട്ടായ്മ ഉണ്ടാവും, എന്തായാലും അവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു സമയം നമ്മൾ പറയും. ആ സമയത്ത് ആ ദിവസത്ത് നമ്മൾ അവിടെ എത്തുന്നു. മാധ്യമ പ്രവർത്തകരും ഉണ്ടാവും, പത്രക്കാരുണ്ടാവും, റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും. അവരോട് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, അവർ നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ആ ഒരു ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് ഒരു വാർത്ത തയ്യാറാക്കി മാധ്യമങ്ങളിൽ പിറ്റേന്ന് വരും. നിങ്ങൾ മുഖ്യമന്ത്രിയൊക്കെ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ കണ്ടില്ലേ, പത്രസമ്മേളനത്തെയാണ് നമ്മൾ പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയും മാധ്യമ പ്രവർത്തകരുമായിട്ട് നടന്ന ഇൻട്രാക്ഷൻ, ഓക്കെ, അതിൽ മുഖ്യമന്ത്രി ആദ്യം കാര്യങ്ങൾ പറയുന്നു. കോവിഡ് കേസുകൾ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നു, അതിനുള്ള മറുപടി മുഖ്യമന്ത്രി കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു ഇൻട്രാക്ഷനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കുറേ കാര്യങ്ങൾ പിറ്റേന്ന് വാർത്തയായിട്ട് വരുന്നു. ഇതാണ് പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രസ് കോൺഫറൻസിൽ നിന്നും ഒരുപാട് വാർത്തകൾ മാധ്യമങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രസ് കോൺഫറൻസ് എന്താണ്, ഒരു വലിയ ഇൻഫർമേഷൻ സോഴ്സാണ്. അതേപോലെ മീറ്റ് ദ പ്രസ്, പത്രക്കാരുമായിട്ട് ഒരു ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തി നടന്ന ഇൻട്രാക്ഷനാണ് മീറ്റ് ദ പ്രസ് എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് പ്രസ് ഹാൻഡ് ഔട്ട്, പ്രസ് റിലീസുകൾ. പത്രസമ്മേളനം നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വാർത്തകൾ എഴുതി തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ എന്തെങ്കിലും ഒരു ഇവൻറ്റ്, സ്കൂൾ നടത്തുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമുക്ക് പത്രങ്ങളിൽ വരണം. പക്ഷേ നമ്മൾ സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് പത്രത്തെ സംബന്ധിച്ച് വലിയൊരു വാർത്തയൊന്നുമല്ല. അപ്പോൾ റിപ്പോർട്ടേഴ്സ് നേരിട്ട് സ്കൂളിലേക്ക് വന്ന് റിപ്പോർട്ടൊന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് വാർത്ത എഴുതി തയ്യാറാക്കിയിട്ട് പത്രങ്ങളുടെ ഓഫീസിലേക്ക് ബ്യൂറോകളിലേക്ക് എത്തിച്ചു കൊടുക്കാം, അത് പ്രസിദ്ധീകരിച്ചു വരും. ഇങ്ങനെ നമ്മൾ എഴുതി തയ്യാറാക്കി കൊടുക്കുന്ന കുറിപ്പിനെയാണ് വാർത്താ കുറിപ്പ് അല്ലെങ്കിൽ പ്രസ് റിലീസ് എന്ന് പറയുന്നത്. ഇതും ഇൻഫർമേഷൻ സോഴ്സാണ് മാധ്യമങ്ങൾക്ക് വാർത്തകൾ ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്താണ് ഇൻഫർമേഷൻ സോഴ്സുകൾ. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ വിവരങ്ങൾ ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഇൻഫർമേഷനുകളൊക്കെയാണ് വാർത്തകളായിട്ട് നമ്മൾ ഓരോ ദിവസവും വായിക്കുന്നത്.